ആരോടാ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞത്? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരാ ഉള്ളത്? അവരോട് തന്നെ. വീട്ടിൽ നിന്നായിരുന്നു. അച്ഛനും അമ്മയും മാറി മാറി സംസാരിച്ചു. വിഷയം നമ്മൾ തന്നെയാ. എന്തുപറ്റി? ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സാറ് പറഞ്ഞു. ഞാനായിട്ട് എന്തിനു പറയണം? തൽസമയ സംരക്ഷണം നടത്താൻ സ്വാമിയാർ മഠത്തിന്റെ ഉപഗ്രഹം ഉണ്ടല്ലോ ഇവിടെ. കല്യാണി യൂറോപ്യൻ ട്രിപ്പിലെ പ്രശ്നങ്ങളിൽ തുടങ്ങി മഹാദേവൻ വന്നതും വന്നതുപോലെ തോറ്റു മടങ്ങിയതും വരെ അപ് ടു ഡേറ്റ് ആണ് സ്വാമിയാർ മഠത്തിൽ. ഈ കല്യാണിയുടെ കാര്യം കൊണ്ട് തോറ്റു. വെറുതെ വീട്ടുകാരെ കൂടി ടെൻഷൻ അടിപ്പിക്കാൻ അവൾക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. എന്തായാലും എല്ലാം അറിയിച്ചതിന് കല്യാണിക്ക് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എന്തിനാന്നറിയോ? എന്റെ മനസ്സിൽ ആഗ്രഹിച്ചത് അവരെ കൊണ്ട് പറയിച്ചതിന്. അമ്മ എന്ത് പറഞ്ഞു? നമ്മൾ രണ്ടാളും യൂറോപ്യൻ ട്രിപ്പിന് പോകുന്നുണ്ടെങ്കിൽ അത് ഭാര്യാഭർത്താക്കന്മാരായി തന്നെ വേണമെന്ന്. എന്ന് വെച്ചാൽ ഇനി സമയാധികമില്ല, ഒരാഴ്ചക്കകം കല്യാണം നടക്കണം. ഇത്രയും ധൃതി പിടിച്ച്? അത് വേണം ഉണ്ണിമായ, അല്ലെങ്കിൽ പലയിടത്തും താൻ തലകുനിച്ച് നിന്നു കൊടുക്കേണ്ടി വരും. റോസ് തന്നെ ചോദിപ്പിക്കും പലരെയും കൊണ്ട് എന്റെ ആരാണ് താനെന്ന്. ജന്മം നൽകാൻ പോകുന്ന കുഞ്ഞിന്റെ അച്ഛൻ എന്നതിനേക്കാൾ ഉപരി നിയമപ്രകാരമുള്ള ഭാര്യാഭർത്താക്കന്മാരാണെന്ന് തന്റെ അടുത്തോടെ പറയാൻ കഴിയണം തനിക്ക്. അതുകൊണ്ട് യൂറോപ്യൻ ടൂറിന് മുമ്പ് തന്നെ നമ്മുടെ വിവാഹം നടക്കണം. വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ വിളിച്ചു പറയാൻ ഞാൻ തന്നോടൊന്ന് പറഞ്ഞിട്ടാകാന്ന് കരുതിയെന്നില്ല. നിന്നോട് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. എനിക്കിപ്പോ സമയമില്ല. ഓ പിന്നെ കളക്ടർ ഉദ്യോഗം നോക്കുന്ന തിരക്കിലല്ലേ നീ? എഴുന്നേൽക്കടി. നിങ്ങളോട് മലയാളത്തിലല്ലേ പറഞ്ഞത് എനിക്കിപ്പോ സമയമില്ലെന്ന്? ഇനിയിപ്പോ എന്താ ഇംഗ്ലീഷിൽ പറയണോ? നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം. അതറിഞ്ഞേ പറ്റൂ. അറിഞ്ഞേ പറ്റൂ അല്ലേ? അറിയണം. ഹാ എങ്കിൽ കേട്ടോ, എനിക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിങ്ങളെയും നിങ്ങളുടെ മോൻ മഹാദേവനെയും കൊല്ലണം. എന്നിട്ട് ഈ കൈലാസം വീടും സ്വത്തും എല്ലാം സ്വന്തമാക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കും എന്റെ അമ്മയ്ക്കും അച്ഛനും കൂടി സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്കാൻ. എന്താ വിരോധമുണ്ടോ? നിന്നെ ഞാൻ ജീവിപ്പിച്ച് കാണിച്ചു തരാവടി. നിന്നെ പോലെ രണ്ടെണ്ണത്തിനെ പുല്ലുപോലെ ഈ വീടിന്റെ പടിയിറക്കി വിട്ടവളാ ഈ കൈലാസത്തി രാജേശ്വരി അമ്മ. എന്നല്ല നീ ഒരുത്തി. എനിക്കതൊന്ന് കാണണമല്ലോ. കൈലാസത്തിൽ രാജേശ്വരി അമ്മ പെണ്ണാണെങ്കിൽ വെറുതെ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്ക്, നമുക്ക് കാണാം. കാണാനൊന്നുമില്ലടി. നിന്നേക്കാൾ സുന്ദരിയായ മറ്റൊരുത്തിയെ കൊണ്ട് എന്റെ മോന്റെ മനസ്സിളക്കിയിട്ടായാലും ശരി, ഞാനത് സാധിച്ചിരിക്കും. അത് വെറും തോന്നല എന്റെ രാജേശ്വരി അമ്മേ. മഹാദേവനെ ചങ്ങല കിട്ടി നിർത്താനുള്ള കഴിവൊക്കെ ഈ ഭാമയ്ക്കുണ്ട്. നിന്റെ വയറ്റിൽ അവന്റെ കുഞ്ഞിപ്പോഴും വളരുന്നുണ്ടായിരുന്നെങ്കിൽ ഞാനത് സമ്മതിച്ചു തരുമായിരുന്നു അവനെ തളച്ചിടാവെന്ന്. നിനക്ക് കുഞ്ഞേ ജനിക്കില്ലെന്ന് വിശ്വസിപ്പിച്ചു തന്നെ അവനെ കൊണ്ട് ഞാൻ നിന്നെ വെറുപ്പിക്കും. അതിന് ദൈവമായിട്ട് എനിക്ക് കാണിച്ചു തന്ന വഴിയ നിന്റെ ആ മറിഞ്ഞു വീഴലും ആദ്യത്തെ കുഞ്ഞു തന്നെ ഇല്ലാതായത്. എന്റെ രാജേശ്വരി അമ്മേ, നിങ്ങൾ എന്താ വിചാരിച്ചേ? വന്ന് മൂന്നാം മാസം തന്നെ മഹാദേവനെ പോലൊരു താന്തോന്നിയുടെ കുഞ്ഞിനെ വയറ്റി ചുമക്കാനും വേണ്ടി മണ്ടിയണീ ഭാമേന്നോ? അയ്യോ, എല്ലാം വെറും ഒരു അഭിനയമായിരുന്നില്ലേ എന്റെ രാജേശ്വരി അമ്മേ? ഒരു ഷർദില് ഒരഭിനയം, പിന്നെ ഒരു മറിഞ്ഞു വീഴ്ച, അതോടെ തീർന്നത് ഒരു കുഞ്ഞിന്റെ ജീവനല്ല.
മഹാദേവന് ഒരല്പമെങ്കിലും വിശ്വാസം സ്വന്തം അമ്മയോട് ഉണ്ടായിരുന്നെങ്കി അതാണ്. ഇല്ലാത്ത ഒരു ഗർഭം നശിപ്പിച്ചതിലൂടെ ഞാൻ വിശ്വസിപ്പിച്ചെടുത്തു മഹാദേവന്. എല്ലാത്തിനും കാരണക്കാരി നിങ്ങളാണെന്ന്. എടി ദുഷ്ടൻ, ഇത്രയ്ക്ക് ചതി നീ ആരോട് കാണിക്കരുത്. ഭാമയുടെ പുതിയ തന്ത്രങ്ങൾ രാജേശ്വരി അമ്മ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ എന്നോട് കളിക്കാൻ നിന്നാലേ ഒരു പോലീസും പട്ടാളവും ചോദിക്കാനില്ലാത്ത വിധം കൊന്നുകളയും. അത് ഞാനായിട്ട് ചെയ്യില്ല, സ്വന്തം മോനെ കൊണ്ട് തന്നെ ചെയ്യും. ഓർത്തോ. എന്നടോ പോറ്റി, താ റൂട്ട് മാറ്റി പിടിച്ചോ? ദേവി വിളിവിട്ട് അയ്യപ്പനാക്കിയോ? ഇപ്പൊ അതല്ലേ സ്വാമി സീസൺ. 41 ദിവസത്തെ വ്രതമെടുത്ത് മാമല കയറിയേക്കാമെന്ന് നേർന്നു. അതേതായാലും നന്നായി. നാളെ ഇതുവരെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അങ്ങനെ അങ്ങ് തീർന്നു കിട്ടുമല്ലോ. ഇതൊക്കെ അങ്ങോട്ട് ചെന്ന് കയറിയാല് പവിത്രമായ ആ സന്നിധാനം കൂടെ അശുദ്ധവും. സത്യമാണ് വെങ്കടസ്വാമി പറഞ്ഞത്, അത്രയ്ക്കുണ്ട് ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ. ഇപ്പോ ഓരോന്നിനും ഓരോന്നിനായി എണ്ണി എണ്ണി പ്രായച്ചിത്തം ചെയ്യുകയാണ് ഞാൻ. ഞാനിപ്പോ സർവേശ്വരൻ തരുന്ന ഏത് ശിക്ഷയും രണ്ടു കൈയും നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കും. തന്റെ ഈ മനം മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നതാണോ? വിശ്വസിക്കണമെന്ന് വാശി പിടിക്കില്ല ഞാൻ. കാരണം ഒന്നും പറഞ്ഞ് എനിക്കിനി വെങ്കടസ്വാമിയെ പറ്റിക്കാനില്ല. അല്ല, ഇനി അങ്ങനെ പറ്റിച്ച് ഒരു പൈസ പോലും വേണ്ട എനിക്ക്. അല്ല വെങ്കടി, ഈ പോറ്റയ്ക്ക് ഇത് എന്ത് പറ്റി? പറ്റിയത് പറഞ്ഞ ഒരുപാടുണ്ട്. ഓരോരുത്തരെ പറ്റിച്ചുണ്ടാക്കിയ ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ. എല്ലാം ധർമ്മസ്ഥാപനങ്ങൾക്ക് ദാനം ചെയ്യുക. ഇപ്പോ ഇനി എനിക്ക് ഒരു പ്രായച്ചിത്തം കൂടി ചെയ്യണം. അതിനുള്ള അനുവാദം ഇവിടുന്ന് തരണം. ഞാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തിയതാണ് ഉണ്ണിമായ. ആ പാവത്തിൻ്റെ കഴുത്തിൽ നിരഞ്ജൻ സാറ് താലി കെട്ടുമ്പോൾ മനസ്സറിഞ്ഞ് നന്മ വരണേന്ന് പ്രാർത്ഥിച്ച് എനിക്കതിൻ്റെ കർമ്മിയാകണം. പോറ്റി, താൻ ഒന്നറിയിച്ച മാത്രം മതി, ഞാനിങ്ങി എത്തിക്കൊള്ളാം. ഞാൻ പൊയ്ക്കോട്ടെ. മേ കം ഇൻ? Yes, please. നിരഞ്ജൻ ഇരിക്കെ. Shall I take juice? No, വേണ്ട. ഒരു പ്രശസ്ത ഗായകൻ വീട്ടു പടിക്കൽ വന്ന് നിന്ന് മേ ഐ കം എന്ന് ചോദിച്ച നോ എന്ന് പറയാനും വേണ്ടി അരസികയല്ല ഞാൻ. പിന്നെ ഇത് A special mango flavor. ഓഫർ ചെയ്തത് എന്റെ ഒരു മര്യാദ. നോ എന്ന് പറയുന്നത് ഈ മഹാ ഗായകന്റെ സ്ഥിരം ശീലമായതുകൊണ്ട്. ഐ ഡോണ്ട് കെയർ. ദെൻ കം ടു ദ പോയിന്റ് നിരഞ്ജൻ, എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം?
നാളെ മുതൽ രണ്ടാഴ്ചത്തേക്ക് എന്റെ പ്രോഗ്രാംസെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യാം. ഞാൻ നാട്ടിലേക്ക് പോകുന്നു. തിരിച്ചു വന്നിട്ട് റിഹേഴ്സലും മറ്റും തുടങ്ങാൻ പറ്റും. ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നത്? നിരഞ്ജൻ നിരഞ്ജന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, നടത്തുന്നു. അതൊന്നും എന്നെ അറിയിക്കേണ്ട കാര്യമില്ല. പിന്നെ സിറ്റിയിൽ നിരഞ്ജന്റെ ഒരു മ്യൂസിക് ഷോ കണ്ടക്ട് ചെയ്താൽ ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ നിരഞ്ജനി എന്നെ ക്ഷണിക്കാൻ വരാം. സൗഹൃദത്തിന്റെ പേരിൽ എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞാൻ വന്നിരിക്കും. ഞാനിപ്പോ സംസാരിക്കുന്നത് ഫ്യൂച്ചർ മ്യൂസിക്കിന്റെ ഓണർ റോസ്മേരിയോടാണ്. ഫ്യൂച്ചർ മ്യൂസിക്കിന് വേണ്ടി അടുത്ത കുറെ ദിവസങ്ങളിലേക്ക് ഞാൻ ഏറ്റിരുന്ന വർക്കുകൾ പോസ്റ്റ്പോൺ ചെയ്തു എന്ന് അറിയിച്ചു എന്ന് മാത്രം. അത് അറിയിക്കേണ്ടത് എന്റെ വീട്ടിൽ വന്നല്ല. ഫ്യൂച്ചർ മ്യൂസിക്കിന് ഒരു ഓഫീസ് ഉണ്ട്, അവിടെ ആവശ്യത്തിലധികം മിനിസ്റ്റീരിയൽ സ്റ്റാഫും ഉണ്ട്. പക്ഷെ പറയേണ്ട വിഷയം പ്രോഗ്രാമുകൾ മാറ്റിവെച്ചത് മാത്രമല്ലെങ്കിലും. നേരത്തെ റോസ് തന്നെ പറഞ്ഞ പോലെ ഒരു സുഹൃത്തിനെ അറിയിക്കേണ്ട കാര്യങ്ങളും ഈ വരവിൽ ഉണ്ടെങ്കിലോ? എങ്കിൽ മനസ്സ് തുറന്നിരുന്ന് കേൾക്കാൻ തയ്യാറാണ് ഈ റോസ്. ഞാനും ഉണ്ണിമായും രണ്ടു ദിവസത്തിനകം നാട്ടിലേക്ക് പോകും. ഒരു വെറും യാത്ര പോകലായിട്ട് കാണണ്ട ഇതിനെ. ഞങ്ങളുടെ ഈ യാത്ര സ്വാമിയാർ മഠത്തിന്റെ പരിധിയിൽ വരുന്ന സർവരെയും അറിയിച്ചുകൊണ്ടുള്ള വിവാഹം നടത്താനാണ്. തിരിച്ചെത്തുമ്പോൾ ഉണ്ണിമായ എല്ലാ അർത്ഥത്തിലും എന്റെ ഭാര്യയായിരിക്കും. ഇതൊന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം വന്നതാണ്. അതിന് ഏത് ബന്ധത്തിന്റെ പേരിലാണെന്ന് ഞാൻ വിശദീകരിക്കണോ? വേണ്ട. റോസിനോട് പറഞ്ഞിട്ട് പോകാൻ തോന്നിയതിന് പിന്നെ ഐ അപ്രീഷിയേറ്റ് യു നിരഞ്ജൻ. ഈ തന്റെ ഇടത്തിന് തോൽപ്പിക്കപ്പെട്ടവളുടെ മുഖത്ത് നോക്കി വിജയാഹ്ലാദം കാണിക്കാൻ കുറച്ചൊന്നും പോരാ മെന്റൽ പവർ. അത് നിരഞ്ജൻ ഉണ്ട്. You proved it. Rose, ആർക്കു മുന്നിലും ആഹ്ലാദ പ്രകടനം നടത്താൻ വന്നതല്ല ഞാൻ. നിരഞ്ജൻ പ്ലീസ്, തോറ്റു പോയവളാ ഞാൻ. ദയവ് ചെയ്ത് എന്റെ മുന്നിൽ നിന്നെ നിൽക്കരുത്. And will you please go now? Please, Niranjan. Niranjan. Niranjan munni maikkum ende advance wishes. Nalloru vivaha jeevitham ningalkku undavatte. മനസ്സായി പോയി നിരഞ്ജൻ സാറിന്റെ. മാഡത്തിന്റെ അരികിൽ വന്ന വിവാഹക്കാരൻ പറയാൻ എങ്ങനെ ധൈര്യം വന്നു അദ്ദേഹത്തിന്? അത് ധൈര്യമല്ല യമുന, റിവെഞ്ചാണ്. എന്നോടുള്ള മത്സരം. എന്നെ തോൽപ്പിച്ചതിന്റെ ഹരമായിരുന്നു നിരഞ്ജന്റെ മുഖത്ത് കണ്ടത്. പക്ഷെ എത്ര നാൾ നിരഞ്ജൻ സാറിന് ഈ സന്തോഷം കാണും? ഒരിക്കലിരുന്ന് ദുഃഖിക്കുന്നത് നമ്മൾ തന്നെ കാണും മാഡം. മാഡം, ഇപ്പോൾ മാഡത്തിനെ നഷ്ടപ്പെടുത്തിയതിലൂടെ നിരഞ്ജൻ സാറിന് നഷ്ടപ്പെടുന്നതോർത്ത് ഒരിക്കൽ ദുഃഖിക്കും അദ്ദേഹം. വന്നു ചേരാനിരുന്ന സമ്പത്ത്, പ്രശസ്തി എല്ലാം കളഞ്ഞു കുളിച്ചില്ലേ ആ ഉണ്ണിമായിക്ക് വേണ്ടി? എനിക്കുമുണ്ട് യമുന നഷ്ടങ്ങൾ. അത് പേരും പണവും ഒന്നുമല്ല, ഞാൻ നേടാൻ കൊതിച്ച ഒരു വിജയമാണ്. പക്ഷേ തോറ്റു കൊടുക്കില്ല ഞാൻ. തോൽക്കാൻ അറിയില്ല എനിക്ക്. ഇനിയിപ്പോ എല്ലാം നടക്കാൻ പോകുന്ന ഈ അന്തിമ നിമിഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഡം? ആദ്യമേ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നീങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഈ ധർമ്മസങ്കടം മാഡത്തിന് ഉണ്ടാകുമായിരുന്നില്ല. സങ്കടോ? ആരൊക്കെ? ഈ റോസനോ? അവിടെയാണ് യമുനയ്ക്ക് തെറ്റിയത്. പകയാണ് എന്റെ മനസ്സിൽ സർവതും ഒരുമിച്ച് നശിപ്പിക്കാനുള്ള പക. അത് ഞാൻ ചെയ്യും. എന്നാലും ഒരിക്കലും നിരഞ്ജനെ ഉണ്ണിമായിക്ക് കിട്ടില്ല. കിട്ടാൻ അനുവദിക്കില്ല. ആ
ആയിരിക്കും കല്യാണ സാരി. മണ്ഡപത്തിൽ കയറുമ്പോൾ ഉടുക്കാൻ ഇത് തന്നെ നല്ലത്. ഹായ്, ഇതാ കൂടുതൽ നല്ലത്. ലക്ഷ്മി അടുത്തേക്ക് നന്നായി ചേരുന്നുണ്ട്. ഇത് മതി ഉടുത്തോണ്ട് ഇറങ്ങാൻ. ഈ സാറ് വെറുതെ പണം ചെലവാക്ക, ഇതൊന്നും വേണ്ടിയിരുന്നില്ല. വേണ്ടിയിരുന്നില്ലേ? ദേ ഈ കല്യാണം എന്ന് പറയുന്നതേ ജീവിതത്തിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് തന്നെ തീർത്തോളാം. ഒരു പുതുവസ്ത്രത്തിനും പട്ടുസാരിയും ഒക്കെ മോഹിച്ച ദൈവം പോലും എന്നെ പുച്ഛിക്കും. ഒരിക്കലും ഞാൻ അർഹിക്കാത്ത, മോഹിക്കാൻ പോലും പാടില്ലാത്ത ഒരു ഭാഗ്യമല്ലേ നിരഞ്ജൻ സാറിന് എനിക്ക് കിട്ടുകയെന്ന് പറയുന്നത്? ഒന്നും എന്റെ പുണ്യമല്ല കല്യാണി, മുജന്മ സുഹൃതം. അങ്ങനെ കരുതുന്നുള്ളൂ ഞാനിതിനെ. അങ്ങനെ തന്നെ ഞാനും കരുതുന്നത്. തന്നെ എനിക്ക് കിട്ടിയത് എന്റെ സുഹൃതമാണെന്ന് ഞാനും ചിന്തിക്കുന്നുള്ളൂ. ഞാൻ ചായ എടുക്കാം. തന്നിലെ നന്മ തനിക്ക് തിരിച്ചറിയില്ല. ഈ കസ്തൂരിമാനെ പോലെ എത്താൻ, പക്ഷേ എന്നെക്കാളും മുന്നേ അച്ഛനും അമ്മയത് തിരിച്ചറിഞ്ഞു. അല്ലെങ്കിൽ ദൈവമായിട്ട് എനിക്ക് വേണ്ടി തന്നെ സ്വാമിയാർ മഠത്തിൽ എത്തിച്ചെന്ന് വേണം കരുതാൻ. ഈ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള അർഹത എനിക്കില്ല എന്നുള്ള തോന്നലാണ് എപ്പോഴും. ഈ ഭൂമിയിൽ എനിക്കൊരു സൗഭാഗ്യമുണ്ടെങ്കിൽ അതിന്റെ പങ്ക് പറ്റാനുള്ള യോഗ്യത ആരെക്കാളും മുന്നിമായിക്കുണ്ട്. ആ അവകാശത്തിന്റെ ഉറക്കെയുള്ള വിളിച്ചു പറയലാണ് നടക്കാൻ പോകുന്ന നമ്മുടെ വിവാഹം. ആ അതെ, ഇങ്ങനെ സെന്റിമെന്റ്സും പറഞ്ഞു നിൽക്കാൻ ഇനി സമയമില്ല. നാളെയോ മറ്റന്നാളോ നാട്ടിലേക്ക് പോകണം. അവിടെ ചെന്ന പിന്നെ ഒന്നിനും നേരം കിട്ടില്ല. അതുകൊണ്ടാ പർച്ചേസുകളെല്ലാം ഞാൻ ഇവിടുന്ന് ആക്കിയത്. ദേ ഈ മാല എങ്ങനെയുണ്ടെന്ന് നോക്കി. ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റി വാങ്ങാം. എന്താ, എത്ര പറഞ്ഞു പഠിപ്പിച്ചാലും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവാത്തൊരു തോന്നലുണ്ട്. ഇതെല്ലാം റോസിന് അവകാശപ്പെട്ടതായിരുന്നല്ലോ എന്നുള്ള കുറ്റബോധം. ഞാൻ പറഞ്ഞില്ല ഉണ്ണിമായ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും താനിപ്പോ ആലോചിക്കണ്ട. ആവശ്യമില്ലാത്ത ആലോചനകളല്ല സർ. അനുവാദം ചോദിക്കാനോ അനുഗ്രഹം വാങ്ങിക്കാനോ ഒന്നുമല്ല. എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞ് എന്റെ മനസ്സിന്റെ ഭാരം ഒന്ന് കുറയ്ക്കണം എനിക്ക്. അതുകൊണ്ട് എനിക്ക് റോസിനെ ഒന്ന് തനിച്ച് കാണണം.